ഓരോ വിഷമങ്ങളും മാനസികമായ ബുദ്ധിമുട്ടുകളും രാജ്യത്തുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ആലോചിച്ചിട്ട് ആ പരീക്ഷണങ്ങൾ ഇങ്ങനെ അനുഭവിച്ച് തീർക്കുമ്പോ അതിലും പടച്ചോൺ നമുക്കൊരു ഹൈറ് വെച്ചിട്ടുണ്ട്. അതെന്താ ഹൈറ്? നമ്മളിങ്ങനെ കുറെ ഹൈറുണ്ട് ഹൈറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുഅ്മിനീങ്ങൾക്ക് ഒരു ബലാ സംഭവിക്കുന്നു. മായസാലുൽ ബലാഉൽ ബിൽ മുഅ്മിനീ വൽ മുഅ്മിനതി. ഒരു മുഅ്മിനിനോ ഒരു മുഅ്മിനത്തിനോ എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നിറങ്ങിയാൽ എന്താ അതുകൊണ്ടുള്ള ഖൈറ്? ഫീ നഫ്സിഹി, അവന്റെ ശരീരത്തിലോ, വലദിഹി, അവന്റെ സന്താനത്തിലോ, വമാലിഹി, അവന്റെ സമ്പത്തിലോ. ഏതെങ്കിലും തലത്തൂടെ പോകുമല്ലോ. ഇതിപ്പോ മൂന്നോണം നമുക്ക് കിട്ടിക്കുന്നത്. ഏത് നിലക്കുള്ള പരീക്ഷണം വന്നാലും അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്, ഹത്താ യൽഖല്ലാഹ വമാ അലൈഹി ഖതീഅത്തുൻ, അവൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് ഒരു പാപം പോലും ഇല്ലാത്ത അവസ്ഥയിലാക്കി തീർക്കുന്നതുവരെ. ഓരോന്നും അനുഭവിക്കണേന് അവന്റെ പാപങ്ങൾ ഇങ്ങനെ പുറത്തുകൊടുത്തുകൊണ്ടിരിക്കും. കുറേ അനുഭവിക്കുമ്പോഴത്തേക്ക് അവന്റെ കുറേ പാപങ്ങളെ കൊഴിഞ്ഞു പോയി പടച്ചോനെ കണ്ടുമുട്ടുമ്പോഴത്തേക്ക് ഒരു പാപം പോലും വമാ അലൈഹി ഖതീആ. ഓരോ രോഗം ബാധിച്ചു, 10 ദിവസം അസുഖം ബാധിച്ചവനക്ക് ആ 10 ദിവസം മരത്തിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ അവന്റെ ജീവിതത്തിന്റെ പാപങ്ങളെ അല്ലാഹു തആല മായ്ച്ചു കൊടുക്കുന്നതാണ് ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമ്മുടെയും മനസ്സിൽ നമ്മളും ഓരോ ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മളും ഉൾക്കൊള്ളേണ്ടവരാണ്. അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു കഴിഞ്ഞ ആഴ്ച. ഒരു നല്ല ഒരു പ്രാർത്ഥന പഠിക്കുകയുണ്ടായി. നമ്മൾ അത് നമ്മൾ ആവർത്തിക്കുക, നമ്മളത് ശീലമാക്കുക. പ്രവാചകന്റെ സ്ഥിരപ്പെട്ട ഹദീസിൽ വന്ന ദുആയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന മറ്റൊരു ദുആയിൽ കാണുന്ന ദുആ ഉൽ ഖർബ് എന്ന് പഠിപ്പിക്കുന്നു. നമ്മൾ പല സന്ദർഭങ്ങളിൽ വിശദീകരിച്ചതാം. ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ വരുമ്പോൾ അല്ലാഹുവിനെ ഒന്നുകൂടെ വാഴ്ത്തി പ്രശംസിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്, ഒരു ദിക്ർ ചൊല്ലുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർശി വറബ്ബുൽ അർശിൽ കരീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ചെറിയ രണ്ട് വരി വരുന്നൊരു പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവര്. ധാരാളമായി ഇത്തരത്തിൽ നമ്മുടെ പുസ്തകങ്ങളിലും മതക്കാറുകളിലും നമ്മുടെ ആപ്പുകളിലും ഒക്കെ ഇത് കൊടുക്കുന്നത്. ദുആ ഉൽ ഖർബ് എന്നാണ് അതിന്റെ പേര്. പ്രയാസഘട്ടങ്ങളിലെ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. പഠിക്കുക, പ്രാർത്ഥിക്കാം, അത് പ്രചരിപ്പിക്കുക. ആളുകൾ അറിയാത്തവരെ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റായ മെസ്സേജുകളിലേക്കല്ല നമ്മൾ, ദീന് പഠിപ്പിച്ചിടത്തുകൂടെ പരിഹാരങ്ങൾ കണ്ടെത്തുക. ദുആ ഉൽ ഖർബ് പ്രയാസഘട്ടങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല, അവൻ മഹാനാണ്, ഹലീമായവനാണ്, വിവേകശാലിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, മഹത്തായ സിംഹാസനത്തിന്റെ ഉടമയായ റബ്ബാണവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാത്ത്, ആകാശങ്ങളുടെ റബ്ബാണ്. വറബ്ബുൽ അർള്, ഭൂമിയുടെ റബ്ബാണ്. വറബ്ബുൽ അർശിൽ കരീം, വിശാലമായ അർശിന്റെ റബ്ബായവനാണ്. അല്ലാഹുവിനെ ഒന്നുകൂടി വാഴ്ത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിനെ നമുക്കറിയാം. ഒറ്റൊന്ന് വാക്കെന്നെ അഫ്ളലു ദിക്രി എന്നാണ്. ദിക്റുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ര, അത് ചേർത്ത് വെച്ചുകൊണ്ട് റബ്ബിനെ മഹത്വപ്പെടുത്തുന്നതോടെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ നീക്കാൻ വേണ്ടി ഇസ്ലാം നിശ്ചയിച്ച ഒരു വഴി എന്ന് പഠിപ്പിക്കുക.